കൊല്ലം അഞ്ചൽ ഉത്ര വധക്കേസ് ഇന്ന് കോടതി പരിഗണിക്കും. വധക്കേസിന്റെ വിചാരണ തുടങ്ങിയതിനുശേഷം മാത്രമേ ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പ് എടുത്ത രണ്ട് കേസുകളുടെയും കുറ്റപത്രം തയ്യാറാക്കി വരികയാണ്. ഉത്രയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊലപ്പെടുത്തിയ ഭർത്താവ് സൂരജിനെ ഹാജരാക്കാൻ കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പ്രതിയെ കൊട്ടാരക്കര ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാകും ഹാജരാക്കുന്നത്. സ്ത്രീധനം നഷ്ടമാകാതെ ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കാനായിരുന്നു സൂരജ് ഉത്രയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വധക്കേസിൽ സൂരജ് മാത്രമാണ് പ്രതി. രണ്ടാം പ്രതിയും പാമ്പുപിടുത്തക്കാരനുമായ സുരേഷിനെ കോടതി മാപ്പുസാക്ഷിയാക്കിയിരുന്നു. കേസ് പരിഗണിക്കുമ്പോൾ അതിവേഗ വിചാരണ വേണമെന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ആവശ്യപ്പെടും. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഗാർഹിക പീഡനത്തിന്റെ കുറ്റപത്രവും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ വധക്കേസിന്റെ വിചാരണ ആരംഭിച്ചതിനു ശേഷം മാത്രം കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയെന്നാണ് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ലഭിച്ച നിയമോപദേശം. ഗാർഹിക പീഡന കേസിൽ സൂരജിനെ കൂടാതെ അച്ഛൻ സുരേന്ദ്രൻ, അമ്മ രേണുക, സഹോദരി സൂര്യ എന്നിവരും പ്രതികളാണ്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് സൂരജ് ഒഴികെ മറ്റു മൂന്ന് പേരും ജയിൽ മോചിതരായിരുന്നു. 24 കൊല്ലം.